സ്നേഹത്തിന് ത്യാഗമുണ്ട് ദൈവമക്കളെ. ഈ സ്നേഹമുള്ളവർക്ക് മാത്രമേ ഭൂമിയിലേത് ദിക്കിലും യജമാനിനെ സ്നേഹിക്കാനൊക്കത്തുള്ളൂ. ലോകത്തിൽ അനേക മഹാന്മാർ എഴുന്നേറ്റു വന്നിട്ടുണ്ടെങ്കിലും അവരിലെല്ലാറ്റിലുപരി മനുഷ്യവർഗം സ്നേഹിച്ചത് യേശുവിനെയാണ്. കാരണമെന്ത്? മനുഷ്യവർഗം അധർമ്മിയും പാപിയുമായിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ മഹിമ വിട്ടറിഞ്ഞ് മനുഷ്യവർഗത്തിന്റെ അകൃത്യം സ്വന്തം തോളിൽ ചുമന്നുകൊണ്ട് അവന് വേണ്ടി മരിച്ച ഒരേ ഒരുവനുള്ളൂ, അത് നസ്രേനായ യേശുവാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ഈ സ്നേഹത്തിന്റെ ആഴമുള്ളിൽ വരുമ്പോൾ നിങ്ങളുടെ വേദനകളൊക്കെ നിങ്ങൾക്ക് ലഘുവായി തോന്നും. ഞാൻ മുളന്തുരുത്തിയിലിരിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവൾക്ക് 5 വയസ്സ് പ്രായം, 5 വയസ്സിന് താഴെ പ്രായമേ ഉള്ളൂ. നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി, പേര് ഗ്രേസ് എന്നാണ്. സവായം കഴിഞ്ഞാൽ ഉടനെ ഓടി അവൾ പാസ്തപ്പച്ച സ്വോത്രമെന്ന് പറയും. ഒരു ദിവസം എന്തോ കാര്യത്തിന് സൺഡേ സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാം പഠിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞ് അവിടെ വന്നു. അവളങ്ങനെ ഗ്രൗണ്ടിൽ ഓടി കളിക്കുന്ന കൂട്ടത്തിൽ ഉരുണ്ടു വീണു. അവളുടെ കാല് കുറച്ച് പൊട്ടി. ഞാൻ നോക്കുമ്പോൾ കാൽ പൊത്തിപ്പിടിച്ച് കരഞ്ഞോണെന്റെ അടുക്കൽ വന്നു. കാലിൽ കൂടെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത്? ഞാൻ ചോദിച്ചു, ഗ്രേസിന് ഭയങ്കര വേദനയാണോ എന്ന് ചോദിച്ചു. അതേ വാസ്തപ്പച്ചാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ വലിയ കൈ അടുക്കലേക്ക് മേടിച്ചു. വലത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവളറിയാതെ ഈ കൈക്കിട്ട് ഒരൊറ്റ കിഴക്ക് കൊടുത്തു. അയ്യോ എന്നൊരച്ച വിളിക്കും. നോവുന്നോ കുഞ്ഞിനെന്ന് പറഞ്ഞു, നോവുന്നെന്ന് പറഞ്ഞു. 1900 വർഷം മുമ്പ് നമ്മുടെ കർത്താവായ യേശു അപ്പച്ചൻ നരകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ഈ ഭാഗത്താണ് റോമൻ പടയാളി ആണിയടിച്ചത്. ആ വേദന ഗ്രേസ് ഓർത്ത് നോക്കിക്കേ എന്ന് പറഞ്ഞു. ഒരു നിമിഷം മിണ്ടാതെ നിന്നു. കുഞ്ഞിന്റെ കാലിനിപ്പം വേദനയുണ്ടോ? അത്രയും വേദനയുണ്ടോ എന്ന് ചോദിച്ചു. കൈ ഒപ്പിക്കൊണ്ട് പറഞ്ഞില്ല വാസ്തപ്പച്ച, എന്റെ കാലിന് അത്രയും വേദനയില്ല. നരകത്തിൽ നിന്ന് എന്നെ ഉദ്ധരിപ്പാൻ എന്റെ യേശു അപ്പച്ചന്റെ കയ്യിൽ റോമൻ പടയാളികൾ അടിച്ച വേദന ഓർക്കുമ്പോൾ എന്റെ കാല് മുറിഞ്ഞിട്ടുണ്ടായ വേദന എനിക്ക് വലുതായി തോന്നിയിട്ടില്ല. മെസ്സിഹാജനിക്ക് മുമ്പ് ശലോമോൻ പാടി, നിന്റെ നാമം പകർന്ന തൈലം പോലെ. അതുകൊണ്ടത്രേ കന്യകുമാർ നിന്നെ സ്നേഹിച്ചത്. അപ്പൊ യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴത്താൽ ഓ നമ്മുടെ വേദനകളെല്ലാം നിസ്സാരമായി. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ രക്തമൊക്കെ ഇങ്ങനെ ഒലിച്ച് അതിലിങ്ങനെ തുള്ളി നടക്കുന്നുണ്ട്. അപ്പോൾ എന്റെ കൂടെ ഒരാൾ എന്റെ വാഹനം ഓടിക്കുന്ന ആളുണ്ട്. ആളിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഉരുണ്ടു വീഴുന്നത് സോണിച്ചേട്ടൻ കണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് കണ്ടില്ല, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വേദന അങ്ങ് പോയി. കാരണം എന്ത്? കയ്യിൽ ഞാൻ ഇങ്ങനെ കിഴുക്കിയപ്പോഴേ ഭയങ്കരമായ പിച്ചിയപ്പോൾ നല്ല വേദന തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഭാഗത്താണ് യേശുവിന്റെ കയ്യിൽ ആണിയടിച്ചത്. ഗ്രേസ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആണി കയ്യിൽ കൂടെ കയറി, തടിക്കുള്ളിൽ കൂടെ കയറി, മറുഭാഗത്ത് വന്നു. പടയാളി കുരിശ് തിരിച്ചിട്ടു, ആണി തിരിച്ചടിച്ചു. വേദനയൊന്ന് ഓർത്തേ, യേശുവപ്പച്ചൻ നമ്മളെ നരകത്തിൽ നിന്ന് വിടുവിക്കാനാണ് ഈ വേദന അനുഭവിച്ചത്. ഇത്രയും പറഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കണോ? വേണ്ട, പ്രാർത്ഥിക്കൊന്നും വേണ്ട, എനിക്ക് വലിയ വേദനയുമില്ല. കാരണം എന്റെ ഉദ്ധാരണത്തിന് മശിഹ അനുഭവിച്ച വേദന ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിലേക്ക് യേശുവിന്റെ വേദനയുടെ ആഴത്തിന്റെ ഒരു ഭാഗം എത്തിയപ്പോൾ അവളുടെ കാലിന്റെ മുറിവിന്റെ വേദന നിസ്സാരമാണ്. കഴിഞ്ഞ 1900 വർഷമായി കഷ്ടതയിലും പീഡനത്തിലും വേദനയിലും രക്തം വാർന്ന ആയിരങ്ങൾ മരിച്ചുവോ? അതിന്റെ പിന്നിൽ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമുണ്ട്. ഇത് ലോകത്തിലെ മനുഷ്യർക്കൊന്നും ആ മനുഷ്യബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എത്രയോ പേർ അങ്ങനെ വരും. നമ്മുടെ കാസറ്റ് മിനിസ്ട്രി ചെയ്യുന്ന ബ്രദർ മാത്തുക്കുട്ടി, അദ്ദേഹത്തിന്റെ അപ്പച്ചൻ നമ്മുടെ ശുശ്രൂഷകനായി. ഞാന് സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ അദ്ദേഹം തിരുവല്ല സെന്റ് ഫെയ്ത്തോമിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ അർദ്ധരാത്രിയിൽ പാതിരാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഫെയ്ത്തോമിന് പുറത്തുപോയി യഹോവാ പരിശുദ്ധൻ 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 എന്ന് പറയും. അയൽവാസികൾക്കെല്ലാം അറിയാം, അവർ അതുകൊണ്ട് പരിശുദ്ധനപ്പച്ചൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോ ഇദ്ദേഹം രോഗമായി കിടന്നു, തന്റെ കാലുകൾ വ്രണമായി, ആ വ്രണമെന്ന് പഴുത്ത് തന്റെ അസ്ഥികളൊക്കെ കാണാം. എന്റെ ട്രെയിനിങ് സമയമാണ്, ഞാന് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ കാണാൻ പോകും. അതിങ്ങനെ അഴിച്ച് അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ആ അസ്ഥികൾ ഇങ്ങനെ കാണാം. ഒരു നല്ല സാധുവായ അപ്പച്ചനാണ്. ഞാൻ ഒരു ദിവസം ചോദിച്ചു, അപ്പച്ച കാലിന് വേദനയുണ്ടോ എന്ന്. ചെറിയൊരു ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, ഉണ്ട് മോനെ, ഭയങ്കര വേദനയാണ്. ഒരു 2 നിമിഷം കഴിഞ്ഞു പറഞ്ഞു, എന്നാലും നമ്മുടെ യേശു ക്രൂശിൽ അനുഭവിച്ച അത്രയും വേദനയില്ല മോനെ എന്ന്.
ഇന്നേക്കൊരു 23 വർഷം മുമ്പാണ് എന്നോട് പറഞ്ഞത്. അത് വലിയ അമ്പുപോലെ എന്റെ മനസ്സിൽ പതിഞ്ഞു. വേദനയുണ്ട്, പക്ഷേ യേശു അനുഭവിച്ച അത്രയുമില്ല. അവന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. വിലപ്പെട്ട സുഗന്ധ വസ്തുക്കൾ ചേർത്ത് തൈലമുണ്ടാക്കുമ്പോൾ നമ്മുടെ യേശുവിന്റെ കരുണയും നമ്മുടെ യേശുവിന്റെ സ്നേഹവും നമ്മുടെ യേശുവിന്റെ അനുകമ്പയും നമ്മുടെ യേശുവിന്റെ കൃപയും ചേർന്ന് ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ ആർക്കും സാധ്യമല്ല. ഇതുകൊണ്ടൊക്കെയാണ് ആയിരങ്ങൾ രക്തസാക്ഷികളായി മരിക്കുന്നത്. ചിലരെയൊക്കെ സാക്ഷ്യം കേട്ടാൽ നമ്മൾ കരഞ്ഞുപോകും. എല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? ബൈബിളിലൊരു വാക്കുണ്ട്, മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനങ്ങളിൽ തീഹാർ ജയിലിൽ അടയപ്പെട്ട സരോജിനി നായിഡുവിന് ഗാന്ധിജിയാണോ നെഹ്റുവാണോ ഒരു ലെറ്റർ എഴുതി. ആ ലെറ്ററിന്റെ അവസാന വാക്കിൽ ഒരു വാക്കിങ്ങനെ എഴുതി, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നില്ലല്ലോ എന്ന് ബൈബിൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള ഒരു ബുക്കിൽ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ അതിന്റെ മാർക്ക് ഒരു കുറുപ്പ് സാറാണ്. അദ്ദേഹം എഴുതി എന്നോട് പറഞ്ഞു, ഇതെവിടെയാണ് കണ്ടെത്തി കൊണ്ടുവരണം. ഞാൻ നമ്മുടെ വാസ്തു പൊടിക്കും, ഞാൻ അന്ന് അവിടെ ഇരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൊണ്ടു കൊടുത്തു. അദ്ദേഹം ആ വാക്യം എനിക്ക് എടുത്തു തന്നു. മഹാന്മാർ പറയുന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം വേറെ ഒന്നില്ലല്ലോ. അതാരുടെ സ്നേഹമാണെന്നറിയാമോ? നമ്മുടെ യേശുവിന്റെ സ്നേഹമാണ്. നീ അധർമ്മിയായിരിക്കുമ്പോൾ, നീ പാപിയായിരിക്കുമ്പോൾ, നീ നിഷ്ഠൂരനായിരിക്കുമ്പോൾ, നീ നരകയോഗ്യനായിരിക്കുമ്പോൾ, നിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നിന്നോട് സ്നേഹം കാണിച്ചൊരുവനുണ്ട്, അവൻ യേശുവാണ്. മരിക്കുമ്പനെ ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുമെന്ന് ഏറ്റു പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ അവന്റെ നാമം പകർന്ന തൈലം പോലിരിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യവർഗം അവനെ സ്നേഹിക്കുന്നത്. അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്നേഹിതരെക്കാൾ ഒക്കെ അധികം യേശുവിനെ സ്നേഹിക്കുന്നതിന്റെ പിന്നിൽ അവന്റെ സ്നേഹം പകർന്ന തൈലം പോലെയാണ്. ഗോൽഗോത്തായിലാണ് ഇത് തകർന്നത്. എന്നാൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. ആത്മാവ് എന്ത് ചെയ്തു? ഈ സ്നേഹത്തെ ലോകത്തിലെമ്പാടും കൊണ്ടുപോയി. 1900 വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോത്തായിൽ മരിച്ച മശിഹായുടെ ക്രൂശുമരണം ഞാനും നിങ്ങളും കണ്ടിട്ടില്ലെങ്കിലും എല്ലാ ദിനവും അവയെ ഓർക്കുവാനും ആ സ്നേഹത്തിന്റെ ആഴം ചിന്തിപ്പാനുള്ള രഹസ്യം വിശുദ്ധ പൗലോസ് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കും. ആകയാൽ ആ നാമം അത് പകർന്ന തൈലം പോലെയാണ്. എത്രയോ കോടിക്കണക്കിന് ജനങ്ങളാണ് യേശുവിനെ സ്നേഹിക്കുന്നത്. അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ ഒരു സിനിമാ നടി രക്ഷിക്കപ്പെട്ടു വന്ന ശേഷം അവളുടെ ഒരു ടെസ്റ്റ് മണി യാദൃശ്യമായി ഞാൻ കേൾക്കാനിട വന്നു. അപ്പോൾ അതിലെ ഒരു വാക്ക് അവൾ ഇങ്ങനെ പറയുകയാണ്, യേശു ക്രൈസ്തവരുടെ ദൈവമാണെന്ന് പറയുന്നത് ദോഷമാണ്, അത് ക്രിസ്ത്യാനികളുടെ അഹങ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, യേശു മാനകുലത്തിന്റെ ദൈവമാണ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ ജനിച്ചവൾ അവളുടെ അമ്മയുടെ സൗഖ്യത്തോടുകൂടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം അവൾ പാപത്തിന്റെ വഴികളെ വിട്ട് നീതിയിൽ വന്ന ശേഷം അവൾ ഏച്ചു പറയുകയാണ്, യേശു എന്നത് ക്രൈസ്തവരുടെ ദൈവമല്ല, യേശു എന്ന് പറയുന്നത് അത് മാനവകുലത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് കന്യകമാർ അവനെ സ്നേഹിക്കുന്നത്. എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു. എത്രയോ പേർ രക്തസാക്ഷികളായി മരിക്കുന്നു. എത്രയോ പേർക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. എന്നാലും അവർ യേശുവിനെ അനുഗമിക്കുന്നു. കഷ്ടതയും പട്ടിണിയും നഗ്നതയൊക്കെ നേരിടുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക സംഘടനകൾ പേർഷ്യൻ നാടുകളിലെ ക്രൈസ്തവരുടെ കഴുത്തറുത്ത് കൊല്ലുന്ന സംഭവം നിങ്ങൾ വായിക്കാറില്ല? അങ്ങനെ ഒരു അനുഭവം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായാൽ എന്റെ കഴുത്തറുത്തോളാൻ പറയാൻ എത്ര പേര് കാണും? എന്റെ കഴുത്തറുത്തില്ലേലും അവിടെ കഴുത്തറുത്തേക്കാൻ പറയുന്നൊരു കണ്ടേ. ഞാൻ നിങ്ങളോടൊരു നഗ്നസത്യം പറയാം, അങ്ങനെ ഒരു കാര്യം വന്നാൽ ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും കഴുത്തുവെച്ച് കൊടുക്കും. യാതൊരു സംശയവുമില്ല ദൈവമക്കളെ, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഇല്ല ദൈവമക്കളെ, അതിൽ സംശയിക്കണ്ട.
ആ സംഭവങ്ങളുടെ ദിനങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴും എന്റെ ആത്മാവിനോട് പറഞ്ഞു, അങ്ങനെ ഒരു അനുഭവം വന്നാൽ 100% പിഞ്ച് കുഞ്ഞുങ്ങൾ വരെയും മരിക്കും. കാരണം അവർ കഴുത്ത വാളിനേൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അനന്തപരദീസയുടെ അനന്തനിത്യതയുടെ മനോഹരത്വം ഞാൻ അവരെ മനസ്സിൽ കാണിക്കും. എന്റെ നിവാസം കാണുമ്പോൾ മരണത്തിന്റെ വേദനയും ലോകത്തിന്റെ ഇമ്പങ്ങളും പോകും. ആയിരങ്ങൾ ഈർച്ച വാളിനേൽപ്പിച്ചു കൊടുത്തുവോ? ആയിരങ്ങൾ അനാഥപ്പെട്ടുപോയോ? ആയിരങ്ങൾ രക്തസാക്ഷിയായി മരിച്ചോ? ഇതിന്റെ പിന്നിൽ യേശുവിന്റെ ആഴത്തിലുള്ള സ്നേഹമുണ്ട്. അങ്ങനെ ഒരു അനുഭവം വന്നാൽ നമ്മളും അങ്ങനെ തന്നെ മരിക്കും. യേശു മുഖാന്തരം പരിശുദ്ധ പിതാവ് നമ്മളിൽ അത് തന്നെ നിവർത്തിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ഈ നാമത്തെക്കുറിച്ച് ബൈബിൾ മറ്റൊരു കാര്യം എഴുതിച്ചു, ഇത് ബലമുള്ള ഗോപുരമാണ്. ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യത്തിൽ എഴുതിയിരിക്കുന്നല്ലോ, വായിച്ചാട്ട് 18-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം അത് ബലമുള്ള ഗോപുരമാണ്. നിത്യതയിലേക്കുള്ള ജീവിതയാത്രയിൽ ഒരു നീതിമാൻ ഓടിച്ചെന്ന് അഭയം തേടുവാൻ സ്വർഗം അവന് നിയോഗിച്ചു കൊടുത്ത ഒന്നാണ് ദൈവത്തിന്റെ നാമം. ഇപ്പോൾ ആരംഭത്തിൽ നാം ദൈവത്തിന്റെ നാമത്തെ ഒരു നല്ല തൈലപാത്രം പോലെ കണ്ടു. ഇത് സ്വർഗത്തിൽ സൂക്ഷിച്ചതാണ്. ഒരു ദിവസം അത് ഭൂമിയിലേക്ക് വന്നു, ഗോൽഗോത്തായിൽ അത് എറിഞ്ഞു. ഒരു വികൃത രൂപമായി ആ തൈലം അവിടെ ഇങ്ങനെ ഒഴുകി. കേവലം ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ആ തൈലം ഒഴുകിയുള്ളൂ. ആ ഗോൽഗോത്തായിൽ തകർന്ന യേശുവിന്റെ നാമം എന്ന തൈലം ആ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ ഒഴുകിയുള്ളൂ. എന്നാൽ പെന്തക്കോസ്താളിൽ പരിശുദ്ധാത്മാവ് വന്നു, ആത്മാവ് വിശുദ്ധന്മാരിലേക്ക് വ്യാപരിച്ചു. ആ സ്നേഹം ഭൂമിയുടെ 4 ദിക്കുകളിലേക്ക് ഒഴുകി. ആഫ്രിക്കൻ നാടുകളിലെ നരഭോജികളെ ഈ സ്നേഹം നരസ്നേഹികളാക്കി മാറ്റി. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇംഗ്ലീഷുകാരൻ ഒരു നീഗ്രോയെ കണ്ടു, കറുത്ത വർഗത്തിൽ. അദ്ദേഹം ഇതിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക, ഒരു വൃക്ഷത്തണലിൽ എന്തോ ജോലി സമയത്തിനിടയിൽ അദ്ദേഹം ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇംഗ്ലീഷുകാരൻ അതത്ര പിടിച്ചില്ല. അദ്ദേഹം ചെന്ന് തോളത്ത് കൊട്ടിട്ട് പറഞ്ഞു, എണ്ണീറ്റ് പോടാന്ന് പറഞ്ഞു. ഈ പുരോഗമിച്ച കാലത്ത് ഈ മണ്ടത്തര പുസ്തകവും വായിച്ചുകൊണ്ടിരിക്കുക, അത് എണ്ണീറ്റ് പോടാന്ന് പറഞ്ഞു. ഇനി ഇഗ്രോ പെതിയോ എന്ന് നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഈ പുസ്തകം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ സാറിന്റെ ചങ്കും കരലും കൂടെ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനേ ഉള്ളായിരുന്നു. അതിന്റെ അർത്ഥം എന്നറിയാമോ? എന്റെ വല്യപ്പന്മാര് വരെ മനുഷ്യനെ തിന്നുന്ന നരഭോജിയായിരുന്നു. ഞാനിപ്പോൾ സാറിന്റെ കീഴിൽ വന്ന് നരസ്നേഹിയായി തീർന്നത് എന്താണെന്നറിയാമോ? സാറിന് മണ്ടത്തരമെന്ന് തോന്നുന്ന ഈ ബൈബിളാണ്. ഈ വേദപുസ്തകത്തിൽ യേശുവിന്റെ നാമത്തിന് മാത്രമേ നരഭോജികളെ നരസിംഹിയാക്കി മാറ്റാനൊക്കത്തുള്ളൂ. ഈ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഒരു ദുഷ്ടനെ നീതിമാനാക്കാനൊക്കത്തുള്ളൂ. ഈ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ അന്ധകാരം പിടിച്ച ദേശത്തിന് വെളിച്ചം പകരാൻ കഴിയത്തുള്ളൂ. ശാസ്ത്രത്തിനോ ശാസ്ത്രീയ പുരോഗതിക്കൊന്നും സാധ്യമല്ല ദൈവമക്കൾ. ഇന്ന് ലോകത്തിലെ സകല മഹാന്മാരെ നിങ്ങൾ നോക്കിക്കൂ, ഇവരെല്ലാം ഞാൻ അടുത്ത കാലത്ത് എന്റെ ഒരു സ്നേഹിതൻ ഒരു ബുക്ക് എനിക്ക് വാങ്ങിത്തന്നു. അതിലെ ലോകത്തിലെ ബൈബിൾ വിശ്വസിച്ച മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ ചരിത്രമാണ്. അതിൽ ആൽബർട്ട് ഐൻസ്റ്റീന്, ഇതുപോലെ തന്നെ ഐസക് ന്യൂട്ടന്, എഡിസൺ, ഇങ്ങനെ അനേകരുടെ സംഭവങ്ങൾ എഴുതിയിരിക്കും. അവരുടെ കണ്ടുപിടുത്തത്തിൽ ബൈബിൾ എങ്ങനെയാണ് അവരെ സഹായിച്ചു എന്നുള്ളതിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. പുനരുദ്ധാനം എന്ന വാക്കിനെ കുറിച്ച്, പുനരുദ്ധാനത്തിലെ ശരീര രൂപാന്തരത്തിൽ അധികം, മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും ശരീര രൂപാന്തരത്തിലും അധികമായി വിശ്വസിച്ച ആളായിരുന്നു എഡിസൺ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ബൾബ് കണ്ടുപിടിച്ചത്. 10,000 കണ്ടുപിടുത്തം നടത്തിയിട്ടും പരാജയപ്പെട്ടപ്പോൾ ഞാൻ 10,000 കണ്ടുപിടുത്തങ്ങൾക്ക് പരാജിതനായി എന്ന് പറഞ്ഞ് ഒരു മനോഹരമായ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാണ് എന്റെ കയ്യിൽ കിട്ടിയത്. എന്നാൽ എഡിസൺ നന്നായി പുനരുദ്ധാനം വിശ്വസിക്കും. നിരേശ്വരവാദിയായ ഒരു മനുഷ്യൻ തന്നോട് തർക്കിച്ചു, തന്നോട് പറഞ്ഞു, മരിച്ച മൺമറഞ്ഞുപോയ ഒരു മനുഷ്യന്റെ ആത്മാവ് പുനരുദ്ധാനം പ്രാപിക്കുമെന്ന് പറയുന്ന സാറിന്റെ അറിവ് തികച്ചും മണ്ടത്തരമാണ്.
അദ്ദേഹം തന്റെ ലാബിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ടുവന്നു. താൻ കാണെ അത് താൻ പാർക്കുന്ന വീടിന്റെ മണലിന്റെ ഉള്ളിൽ വാരി വെതറി. അങ്ങിങ്ങായി വാരി വെതറിയ ശേഷം മണലെല്ലാം ഇളക്കി മറിച്ചിട്ടു. സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ കാന്തം എടുത്തു. അത് താനൊരു നൂലിൽ കെട്ടിത്തൂക്കി പെതിയെ താൻ ആ ഭൂമിയുടെ ആ മൺതരിയുടെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ നിരേശ്വരവാദിയായ ഈ ശാസ്ത്രജ്ഞൻ നോക്കി നിൽക്കുമ്പോൾ ഈ ഇരുമ്പു തരികൾ ഒന്നൊന്നായി മേളിലോട്ട് പൊങ്ങാൻ തുടങ്ങി. ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? അത് മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇരുമ്പ് കണങ്ങൾ കാന്തത്തിന്റെ ആകർഷണത്താൽ അത് എഴുന്നേറ്റ് കാന്തത്തോട് ചേരുകയാണ്. എഡിസൺ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു, പക്ഷേ ആ മടങ്ങി വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവൻ ഇങ്ങനെയാണ് ഉയർക്കുന്നത്. കാഹളം ധ്വനിക്കുമ്പോൾ അവൻ മരിച്ചു മൺമറിഞ്ഞു പോയാലും യേശുവിന്റെ ജീവൻ അവനിലുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ഉയർത്തു വരും. ആ മഹാനായവൻ നിരേശ്വരവാദി കീഴടങ്ങി. അവൻ ഈശ്വര വിശ്വാസിയായി. ദൈവമക്കളെ, ഈ മഹാന്മാരെല്ലാം ബൈബിൾ വിശ്വസിച്ചവരാണ്. ഈ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കുറിച്ച് അവയെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചാൽ ഇതിന്റെ എല്ലാം പിന്നിൽ വിശുദ്ധ തിരുവെഴുത്തിനും പ്രാധാന്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഇവരെത്ര തിരക്കുള്ളവരായിരുന്നെങ്കിലും ബൈബിൾ വായിക്കുവാൻ, അതാണ് അത്ഭുതം. ഇത്രയും തിരക്കുള്ളവരാണ്. ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടില്ല? 24 മണിക്കൂറിൽ 22 മണിക്കൂർ റിസർച്ച് ചെയ്യും. 2 മണിക്കൂർ ക്രമമായി ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കിടയിലുണ്ടോ? ഉണ്ടോ? കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവൻ അതിന്റെ ഇടയിൽ എന്തെല്ലാം കച്ചവടങ്ങൾക്ക് പോകുന്നറിയാം. എന്നാൽ ഈ ഐസക് ന്യൂട്ടനൊക്കെ ഇങ്ങനെ താടിയും വളർത്തി തലമുടിയും വളർത്തി ഈ 24 മണിക്കൂറിൽ 22 മണിക്കൂറൊക്കെ റിസർച്ച് ചെയ്യും. ഇതിനിടയിൽ ചിലപ്പോൾ തെരുവിൽ കുറെ നേരം ഇറങ്ങി നടക്കും. അതിനിടയിൽ താൻ സങ്കീർത്തനങ്ങൾ വായിക്കും. കുട്ടിക്കാലത്ത് പഠിച്ച ശീലങ്ങളാണ്, അത് വായിക്കുമായിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞ് തന്റെ ഒരു സ്നേഹിതൻ തന്നോട് ചോദിച്ചു, കല്യാണം കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ഐസക്കിനെ കണ്ടപ്പോൾ സ്നേഹിതൻ ചോദിച്ചു, ഐസക്ക് വിവാഹം കഴിച്ചില്ലേ? അപ്പം കുറെ നേരം ചിന്തിച്ചു വെച്ചു പറയും, ഞാനങ്ങ് മറന്നുപോയി. വിവാഹം കഴിക്കാൻ ഞാനങ്ങ് മറന്നുപോയി. അത്രമാത്രം ശ്രദ്ധയായിരുന്നു ഈ റിസർച്ച് സെന്ററിൽ. നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ LKG മുതല് അവൻ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നത്തേക്ക് കല്യാണം നടക്കുമെന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നത്തേക്ക് നടക്കുമെന്നുള്ളതാണ്. ഞാനൊരു കൊച്ചു പയ്യൻ, അവനീ ബിസ്ക്കറ്റും പാലും മാത്രമേ കഴിക്കൂ, കുറെ മുതിർന്നു. അപ്പൊ അവന്റെ അപ്പച്ചനും അമ്മയും അവനെ പ്രാർത്ഥിക്കാൻ എന്റെ അടുക്ക കൊണ്ടു. അപ്പൊ അവനാകപ്പാടെ മെലിഞ്ഞ് അങ്ങ് ആകപ്പാടെ കപ്പവേര് പോലിരിക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞടാ, നീ ബിസ്ക്കറ്റും മിച്ചറും ഒക്കെ തിന്നെ, വളരണ്ടേ, വലുതാകണ്ടേ, ഇങ്ങനെ എണ്ണിച്ച് നടക്കാൻ വയ്യാത്ത നീ എവിടെ ചെന്നാടാ പെണ്ണ് കെട്ടാൻ പോകുന്നു? അവൻ എന്നോട് പറയാ, വാസ്തപ്പച്ചൻ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ ഒപ്പിച്ചോളാം. ഞാൻ അമ്പരന്ന് പോയി. അവൻ എന്നെ ആശ്വസിപ്പിക്കുക, ആ ഒരു വിഷയത്തിൽ വാസ്തപ്പച്ചൻ വിഷമിക്കേണ്ട, ഞാൻ അത് എവിടുന്നാന്ന് വെച്ചാൽ ഒപ്പിച്ചോളാം. ഞാൻ പറഞ്ഞു വന്നതെന്നറിയാമോ? ഈ മഹാന്മാരായവരൊക്കെയും തിരുവെഴുത്ത് വായിക്കുമായിരുന്നു. ബൈബിൾ വായിക്കണം ദൈവമക്കളെ. നമ്മളിങ്ങനെ ദേശീയ റെക്കോർഡ് തിരുത്താനായിട്ട് അങ്ങ് വായിച്ചു കൂട്ടണമെന്നല്ല ഞാൻ പറയുന്നു. നല്ല മനസ്സിന്റെ ഏകാഗ്രത കിട്ടുമ്പോൾ തിരുവെഴുത്ത് വായിക്കുകയും അവ ധ്യാനിക്കുകയും ചെയ്യണം. ഇപ്പൊ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. വാക്കിങ്ങനെയാണ്, നിന്റെ നാമം ഓ ബലമുള്ള ഗോപുരമാണ്. ഒരു നീതിമാൻ ഓടിച്ചെന്ന് അതിൽ അഭയം തേടാം. ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ നാമം ബലമുള്ള ഗോപുരമാണ്. നിന്റെ ജീവിതത്തിൽ സാത്താൻ നിന്നെ വേട്ടയാടുമ്പോൾ, കൊടുങ്കാറ്റ് നിന്റെ പടകിന് നേരെ അടിക്കുമ്പോൾ, നിന്റെ മനസ്സാകെ ആടി ഉലയുമ്പോൾ, പ്രിയ ദൈവപൈതലെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിനക്കൊരു സങ്കേത നഗരമുണ്ട്. അത് നിന്റെ യേശുവിന്റെ നാമമാണ്. അത് നീതിമാന്മാരുടെ സങ്കേതമാണ്. നമ്മൾ ഓടി അവിടെ ചെന്ന് അഭയം തേടണമെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് അഭയം തേടിയാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. നന്നായി നിങ്ങൾ അറിഞ്ഞോളേ. ഒരുപക്ഷെ ഇതുവരെയും നിങ്ങൾക്കത് അറിഞ്ഞുകൂടായിരിക്കാം. ഇന്നു തുടങ്ങി നിങ്ങൾ അറിവോടെ ഒന്ന് ചെയ്താട്ടെ. എന്താ വാക്യം എന്താ പറയുന്നത്? യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം തേടും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊന്നും ഓടാൻ പോകരുത്. ദൈവം, നമ്മൾ ഓടേണ്ടത് ദൈവത്തിന്റെ അടുക്കലാണ്. അവന്റെ നാമത്തിൽ നീ ആശ്രയിക്കണം. പിശാചു വിറയ്ക്കും. അറിവോടെ ആയിരിക്കണം. നിങ്ങൾ അറിവോടെയാണ് ഈ കാര്യം പറയുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ പിശാച് നിങ്ങളുടെ മുൻപിൽ വിറയ്ക്കും. ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ വളരെ 100 മൈൽ സ്പീഡിൽ ഹൈവേയിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുക. പെട്ടെന്ന് ട്രാഫിക് പോലീസ് ഇറങ്ങി വന്ന് കയ്യിൽ ഒരു സ്റ്റോപ്പ് ബോർഡ് കാണിക്കും. നിങ്ങൾ എത്ര വലിയ മിടുക്കനാണേലും വാഹനം നിർത്തും. കാരണം എന്താ? നിങ്ങൾക്ക് 2 കാര്യം അറിയാം. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് അധികാരമുണ്ട്.
അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടേ ഒക്കത്തുള്ളൂ. ഈ കാര്യം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞുകൊള്ളണം. എന്നാൽ ആ മാടക്കടയിൽ ഇരിക്കുന്ന തങ്കപ്പനിങ്ങോട്ടിറങ്ങി വന്ന് തലയെ കെട്ടിയ തോർത്തെടുത്ത് നടുറോഡിൽ നിന്ന് സൂപ്പർ പാസിന് കാണിച്ച് സ്റ്റോപ്പ് സ്റ്റോപ്പ് പറഞ്ഞാൽ ഡ്രൈവർ ഇറങ്ങി ഒരെണ്ണം കൊടുത്തേച്ച് വണ്ടി കൊണ്ടങ്ങ് പോകും. ഇതുപോലാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സത്യം അറിയാതെ പിശാചിനോട് സ്റ്റോപ്പ് അടിച്ചാൽ അവൻ പൂച്ചക്കുഞ്ഞിനെ ചെവിക്ക് പിടിച്ചു പൊക്കുന്ന പോലെ പൊക്കും. സത്യം അറിഞ്ഞോണ്ട് ആ സ്വർഗം നിങ്ങൾക്ക് തന്ന, അല്ലെങ്കിൽ യേശു നിങ്ങൾക്ക് തന്ന പിശാചിന്റെ മേലുള്ള അധികാരം അറിഞ്ഞുകൊണ്ട് അവന്റെ നാമം എടുത്തു പറഞ്ഞേ, അപ്പോൾ പിശാചി പറയ്ക്കും. അതാണ് വായിക്കുന്നത്, നിന്റെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാന്മാർ അതിലേക്ക് ഓടി അഭയം തേടും. ഇന്ന് രാത്രി ആരെങ്കിലും സമുദ്രമധ്യെ പറക്കുന്ന പക്ഷിയെ പോലെ തളർന്ന് മനോവേദനയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, നിന്റെ അതിരം തുറന്ന് നിന്റെ ദൈവത്തിന്റെ നാമം ഏറ്റുപറവീൻ. അവന്റെ നാമം ആ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവയെന്നാണ്. അവന്റെ നാമം നിന്റെ വീണ്ടെടുപ്പുകാരനെന്നാണ്. അവന്റെ നാമം ആരാധനയ്ക്ക് യോഗ്യമായ വിശുദ്ധമാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്തതായി ആ നാമത്തിൽ എന്ത് യാചിച്ചാലും നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച ശേഷം അവസാനം പറയാറുണ്ട്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. അങ്ങനെയാണോ എല്ലാവരും പറയുന്നത്? നമ്മൾ പ്രാർത്ഥിച്ച ശേഷം അവസാനം ഒരു വാക്ക് പറയും. ചിലര് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവസാനം ആദ്യമൊന്നേ. ചിലർക്ക് സൈക്കിളെ കയറാൻ അറിയാം, ഇറങ്ങാൻ അറിയത്, ഇങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടിട്ടില്ലേ? രണ്ടു വാക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവരെ അങ്ങ് പ്രാർത്ഥിച്ചോളൂ. സവായത്തിനിടയിൽ തന്നെയൊക്കെ ഉണ്ട്, നമ്മളൊന്ന് ചുരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവരെ പോകും. ഞാൻ പണ്ടൊരു കല്യാണത്തിന് പോയപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റി. വാസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു, വാസ്റ്റപ്പച്ചർ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നില്ല. എറണാകുളത്ത് വെച്ച് സംഭവിച്ചതാണ്. പിന്നെ ഞാനേ ഒരാളോടെ എന്നോടൊരു പ്രാർത്ഥിക്കാൻ പറഞ്ഞ, അപ്പൊ പുറത്തു നിന്നൊരു പാസ്റ്റർ വന്ന് എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്കാന്ന് ഓർത്ത് ഞാൻ ഒഴിഞ്ഞു മാറി ഭക്ഷണത്തിന് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഭക്ഷണമല്ലേ വിശപ്പ് വിശപിടിച്ചും മനുഷ്യന്റെ വയറ് കത്തിയിരിക്കുന്ന അവയാണ്. അപ്പൊ എന്ത് ചെയ്തു, എല്ലാവരും ദൈവമക്കളല്ലല്ലോ, പുറകിലൊരു ഭാഗം കഴിച്ചു തുടങ്ങി, ഇനിയൊരു ഭാഗം എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റേ പ്ലീസ് ഒന്ന് പ്രാർത്ഥിച്ചേരും. പാസ്റ്റർ ഒറ്റ പ്രാർത്ഥന, ആദാമിന്റെ കല്യാണം തുടങ്ങി വരാനിരിക്കുന്ന മശിഹായുടെ കല്യാണം വരെ പറഞ്ഞു. അന്നാണ് എനിക്ക് വേദപുസ്തകത്തിൽ ഇത്രയും പേര് കല്യാണം കഴിച്ചെന്ന് പിടികിട്ടി. സത്യമാണ് സഹോദരങ്ങളെ, പാസ്റ്റർമാരെന്നെ കണ്ണുരുട്ടി കാണിച്ചു, നീ ഒറ്റ ഒരുത്തനാണ് ഈ കുഴപ്പമുണ്ടാക്കും. ഒരു ഭാഗം ഭക്ഷണം കഴിച്ചു തീർന്നു, മറുഭാഗം എന്ത് ചെയ്തു, മറുഭാഗം എന്താണോ ഇതെന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു. ഞാൻ അതിൽ പിന്നെ ഇങ്ങനെയുള്ള കേസ് കേട്ട് ആർക്കും കൊടുക്കാറില്ല. പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണ്. ദൈവമക്കളെ, അവന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും പിതാവ് തരും. ഇങ്ങനെയാണോ വാക്യം വായിച്ച യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം യേശു പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ എന്റെ പിതാവിനോട് എന്ത് യാചിച്ചാലും എന്റെ പിതാവ് നിങ്ങൾക്ക് തരും. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ യേശുവിന്റെ നാമത്തിൽ എന്റെ പിതാവിനോട് ചോദിച്ചത് എന്റെ പിതാവ് തരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. യെസ്, ഇന്ന് രാത്രി നമുക്കത് വിശ്വസിക്കണം. ദൈവമക്കളെ, രോഗിയായിട്ട് ആര് വന്നാലും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചിട്ടേ പോകാവൂ. ഇന്ന് രാത്രി പാപിയായിട്ട് ആര് വന്നാലും യേശുവിന്റെ നാമത്തിൽ പാപമോചനം പ്രാപിച്ചേ പോകാവൂ. ഇന്ന് രാത്രി ആരെങ്കിലും പിശാചിന്റെ ബന്ധനത്തിൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവ അഴിയപ്പെട്ടേ, നിങ്ങൾ ദൈവസന്നിധി വിട്ടുപോകാവൂ. യേശു പറയുന്ന വാക്കാണ്, ഒന്ന് വായിച്ചാട്ട. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഓ, പിതാവിനോട് യേശുവിന്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും. മുമ്പേ ഒരു സിസ്റ്റർ സാക്ഷ്യം പറയുന്ന കേട്ടില്ലേ, ബാല്യകാലത്ത് തന്നെ യേശുവിനെ ഒരു അപ്പനായി കണ്ടു. നമ്മുടെ ഇടയിൽ ഇതുപോലെ മറ്റൊരാ ഒരു സിസ്റ്റർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ അവളെ അപ്പച്ചൻ മരിച്ചുപോയി, എന്നാൽ അവളെ അമ്മ നല്ല ദൈവഭക്തയായിരുന്നു. സ്വർഗത്തിലാണ് കുഞ്ഞിന്റെ അപ്പച്ചനെന്ന് ബാല്യകാലത്തിലെ പറഞ്ഞു കേൾപ്പിച്ചു. അത് വളർന്നു, 4-ലോ 5-ലോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ ദരിദ്രപ്പെട്ട പശ്ചാത്തലമായിരുന്നു. മഴയുള്ള ഒരു ദിവസം അമ്മ ഒരു കുട ആ കുഞ്ഞിന് വാങ്ങിക്കൊടുത്തു. അവൾ ആ കുടയുമായി സ്കൂളിലേക്ക് പോയി, എന്നാൽ അവിടെ വെച്ച് ആ കുട അങ്ങ് മറന്നുപോയി. പകുതി എത്തിയപ്പോഴാണ് ഓർത്തത്. കുഞ്ഞ് തിരിച്ചോടി ചെല്ലുമ്പോഴത്തേക്കിനും കുടയും കൊണ്ട് ആരോ പോയി. തിരിച്ച് വീട്ടിലേക്ക് വരാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ അമ്മച്ചിയുടെ മുഖത്ത് നോക്കും?
അയ്യോ എന്താണ് ചെയ്യേണ്ടത്. അവസാനം ഗത്യന്തരമില്ലാതെ ആ മഴയത്തിൽ കുഞ്ഞു നനഞ്ഞു വന്നു. അപ്പോൾ അവിടെ അപ്പച്ചൻ വളരെ കുഞ്ഞുപ്രായത്തിലേ മരിച്ചുപോയതായിരുന്നു. വഴിയാത്രക്കിടയിൽ ഒരു തുണിക്കടയുടെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു ഹൈന്ദവ ആളായിരുന്നു ആ കടക്കാരൻ. ഈ കുഞ്ഞിങ്ങനെ നനഞ്ഞ് പുസ്തകവും പിടിച്ച് നനഞ്ഞു പോകുന്ന കണ്ടപ്പോൾ ആ മനുഷ്യൻ ഈ കുഞ്ഞിനെ അടുക്കൽ വിളിച്ചു. ഏത് വീട്ടിലെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഇന്ന വീട്ടിലെയാണ്. കുഞ്ഞിന്റെ അപ്പച്ചൻ എന്തിയെന്ന് ചോദിച്ചപ്പോൾ അത് സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ബാല്യകാലം മുതൽ തന്നോടൊപ്പം പഠിച്ച ഒരു സ്നേഹിതന്റെ മകളാണിതെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വളരെ ദുഃഖിതനായി പോയി. അപ്പോൾ ഈ കുഞ്ഞിന്റെ അപ്പച്ചൻ സ്വർഗത്തിലാണ്. അപ്പച്ചൻ എനിക്കൊരു കൊട തന്നിരുന്നു, ആ കൊട അങ്ങ് നഷ്ടപ്പെട്ടു പോയി ആ ചേട്ടാ എന്ന് പറഞ്ഞങ്ങ് കരഞ്ഞുകൊണ്ടുപോയി. അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ദേഹം ഈ തുണിക്കടക്കാരൻ രണ്ടു കൊട വാങ്ങി വീട്ടിൽ വെച്ചു, കടയിൽ വെച്ചു. വെച്ച ശേഷം മടങ്ങി വരുമ്പോൾ ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ അപ്പച്ചൻ എന്റെ സ്നേഹിതനായിരുന്നു, ഇന്നലെ വൈകിട്ട് ഞാൻ നിന്റെ അപ്പച്ചനെ കണ്ടു, നിന്റെ അപ്പച്ചൻ എന്നോട് നിനക്ക് തരാൻ പറഞ്ഞ് രണ്ടു കൊട തന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞു. ആ പിഞ്ചു കുഞ്ഞതങ്ങ് വിശ്വസിച്ചു, സന്തോഷത്തോടെ ഞാൻ സുഖമായിരിക്കുന്നെന്ന് അപ്പച്ചനോട് പറഞ്ഞേരെന്ന് പറഞ്ഞ് ആ കുഞ്ഞ് വീട്ടിലേക്ക് പോയി. ആ കുഞ്ഞാരാണെന്നറിയാമോ? ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ മദർ സിസ്റ്റർ സൂസനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ദൈവമക്കളെ, എന്ത് പിതാവിന്റെ നാമത്തിൽ യാചിച്ചാലും യേശുവിന്റെ നാമത്തിൽ യാചിച്ചാലും നിങ്ങളുടെ പരിശുദ്ധ പിതാവ് നിങ്ങൾക്കത് തരും. എത്ര പേരത് വിശ്വസിക്കുന്നു? സൗഖ്യമാകട്ടെ, അഭിഷേകമാകട്ടെ, വിടുതലാകട്ടെ, ദേശത്തിന്റെ നന്മയാകട്ടെ.